നമസ്കാരം. ഗായകനും ബിഗ് ബോസ് താരവുമായ സോമദാസിന്റെ വിയോഗം എല്ലാവരിലും സങ്കടമുണ്ടാക്കിയിരുന്നു. കോവിഡ് ഭേദമായ ശേഷമായിരുന്നു ഗായകന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത പുറത്തുവന്നത്. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് സോമദാസ് കൂടുതൽ അറിയപ്പെട്ടത്. ജനപ്രിയ റിയാലിറ്റി ഷോയിൽ അവസാനം വരെ നിന്ന ശേഷമായിരുന്നു സോമദാസ് പുറത്തായത്. ശങ്കർ മഹാദേവന്റെ പാട്ടുകളിലൂടെ സോമദാസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി. വെയിൽ എന്ന ചിത്രത്തിലെ ഉരുകുതേ മരുകുതേ പോലെയുള്ള പാട്ടുകൾ ഗായകന്റേതായി എല്ലാവരും ഏറ്റെടുത്തു. അതേസമയം സ്റ്റാർ സിംഗർ സമയത്താണ് കലാഭവൻ മണിയുമായി സോമദാസ് സൗഹൃദത്തിലായത്. ചാലക്കുടിയുടെ താരമാണ് മണിയെങ്കിൽ ചാത്തന്നൂർ എന്ന പ്രദേശത്തിന്റെ അഭിമാനമായി വളർന്ന കലാകാരനായിരുന്നു സോമദാസ്. കലാഭവൻ മണിയെ പോലെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു ഗായകൻ. മണിയെപ്പോലെ തന്നെ സോമദാസും പാട്ടിനെ നെഞ്ചോടി ചേർത്തു. ഇടയ്ക്ക് വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികൾ ആയപ്പോൾ പ്രവാസിയായി മാറിയിരുന്നു സോമദാസ്. പിന്നീടാണ് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ജീവിതം തിരിച്ചു പഠിക്കണമെന്ന തോന്നലുള്ള സമയത്താണ് താങ്ങായി ബിഗ് ബോസ് വന്നത്. ബിഗ് ബോസിന് പിന്നാലെ സംഗീത രംഗത്ത് വീണ്ടും സജീവമായ സമയത്താണ് സോമദാസ് കോവിഡ് ബാധിതനായത്. തുടർന്ന് ദിവസങ്ങളോളം ആശുപത്രിയിലായിരുന്നു അദ്ദേഹം. കോവിഡ് ഭേദമായെങ്കിലും തുടർന്ന് വിയോഗം സംഭവിക്കുകയായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗറിന് പിന്നാലെ ചില സിനിമകളിലും പാടിയിരുന്നു സോമദാസ്. ഏറ്റവും ഒടുവിലായി ഏഷ്യാനെറ്റിലെ സ്റ്റാർ മ്യൂസിക്കിലാണ് ഗായകൻ പങ്കെടുത്തത്. തന്റെ വിഷമങ്ങളെല്ലാം സോമദാസ് മറക്കുന്നത് പാട്ടിലൂടെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ബിഗ് ബോസിലുള്ള സമയത്ത് കണ്ണാന കണ്ണെ എന്ന തമിഴ് പാട്ട് പാടി എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയിരുന്നു ഈ താരം. ഒപ്പം കൊച്ചുകുട്ടികളാണ് സോമദാസിന് ഉള്ളത്. അതിന്റെ വേദന എന്നും സോമദാസിന് ഉണ്ടായിരുന്നു. തന്റെ മക്കൾ എത്രയും നല്ല നിലയിലെത്തണമെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു സോമദാസിനുണ്ടായിരുന്നത്. എന്നാൽ അത് കാണാൻ കഴിയാതെയാണ് സോമദാസിന്റെ ഈ യാത്ര. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.